Arithmetic Progression എന്ന ചാപ്റ്ററിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് nth ടേം അല്ലെങ്കിൽ ജനറൽ ടേം ഓഫ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇന്ന് ആ എക്സർസൈസിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കണം. അതുപോലെ ഇനി അടുത്ത കൺസെപ്റ്റ് എന്താണെന്നും നമുക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓഫ് ആൻ എപി എക്സീഡ്സ് ഇറ്റ്സ് 10th ടേം ബൈ 7 ഫൈൻഡ് ഡി 17th ടേം ഒരു എപിയിലെ 17th ടേം 10th ടേമിനേക്കാൾ 7 കൂടുതലാണ്. ഓക്കെ, എങ്കിൽ ഡി കണ്ടെത്തണം, കോമൺ ഡിഫറൻസ് കണ്ടെത്തണം. ഓക്കെ, അത് നമുക്ക് മാത്തമാറ്റിക്കലി ഇത് റിലേഷൻ ഇങ്ങനെ റിലേഷൻ ചെയ്യാം. 17th ടേം എന്ന് പറയുന്നത് എന്താണ്, 10th ടേമിന്റെ കൂടെ ഒരു 7 കൂടെ കൂട്ടിയാലേ കിട്ടും അല്ലേ. 17th ടേം ഓഫ് ആൻ എപി എക്സീഡ്സ്, അപ്പോൾ 17th ടേം ആണ് വലുത്. എത്ര വലുത്? 7. 7 ആണ് കൂടുതൽ. ഏതിനേക്കാളും? 10th ടേമിനേക്കാളും 7 കൂടുതൽ. അപ്പോൾ 17th ടേം എന്ന് പറയുന്നത് 10th ടേമിനോട് 7 ആഡ് ചെയ്താലേ കിട്ടൂ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യമുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കാണണം? കോമൺ ഡിഫറൻസ് കാണണം. ഓക്കെ, സിമ്പിൾ ആണ്. എ 17 എന്ന് പറഞ്ഞാൽ 1 കുറയ്ക്കണം, അപ്പോൾ എന്താവും? എ പ്ലസ് 16 ഡി അല്ലേ ഈസ് ഈക്വൽ ടു. എ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കുറച്ചാൽ എ പ്ലസ് 9 ഡി. ഈ പ്ലസ് പിന്നെ ആരുടെ 7 കൂടി ഉണ്ട്. പ്ലസ് എ ഈസിക്കലിന് അപ്പുറത്ത് ക്യാൻസൽ ആയി പോകും, അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി, പ്ലസ് എ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എ ആവും. ഈ പ്ലസ് എയും മൈനസ് എയും കൂടി ക്യാൻസൽ ആയി പോകും. എങ്ങനെയായാലും എയും എയും പോയി. ബാക്കി ഇവിടെ എന്തുണ്ട്? 16 ഡി ഈസിക്കൽ ടു ഇവിടെ 9 ഡി പ്ലസ് 7. പ്ലസ് 9 ഡി ഇപ്പുറത്ത് വന്നാൽ മൈനസ് 9 ഡി. അപ്പോൾ 16 ഡി മൈനസ് 9 ഡി ഈസ് ഈക്വൽ ടു 7. 16 മൈനസ് 9 എന്ന് പറയുമ്പോൾ എന്താണ്? 7. 7 ഡി ഈസ് ഈക്വൽ ടു 7. ഡി കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഡി ഈസ് ഈക്വൽ ടു 7/7 ഈസ് ഈക്വൽ ടു 1. ഡി ഈസ് ഈക്വൽ ടു കിട്ടി, ഡി 1 ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 1 ഇങ്ങനെയാണ്. വിച്ച് ടേം ഓഫ് ദ എ പി 3, 15, 27, 39, etc. will be 132 മോർ ദാൻ ഇറ്റ്സ് 54th ടേം. അതായത് ഈ എ പിയിലെ ഏത് ടേം ആണ് 132 കൂടുതൽ, ആരെക്കാളും? 54th ടേമിനേക്കാളും. ഓക്കെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആക്കി വായിക്കുക. വിച്ച് ടേം ഓഫ് ദ എ പി 3, 15, 27, 39 ഏത് ടേം ആണ്, ഈ എ പിയിലെ ഏത് ടേം ആണ് 132 മോർ ദാൻ ഇറ്റ്സ് 54th ടേം? 54th ടേമിനോട് 132 ആഡ് ചെയ്യുമ്പോൾ ഇതിലെ ഏത് ടേം നമുക്ക് നോക്കാം. ഇതിലെ ഏതോ ഒരു ടേം അത് നമുക്ക് അറിയില്ല, അപ്പോൾ അതിനെ ജനറൽ ടേം ആയിട്ട് എടുക്കുക. nth ടേം, ആ ടേം കിട്ടാൻ എന്ത് ചെയ്യണം? 54th ടേമിനോട് 132 ആഡ് ചെയ്യണം. 854 + 132. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഏത് ടേം ആണ് 132 കൂടുതൽ 54th ടേമിനേക്കാളും? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എഴുതാം. എ എൻ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് എൻ മൈനസ് 1 × ഡി അല്ലേ ഈസ് ഈക്വൽ ടു. എ 54 എങ്ങനെ എഴുതാം? എ പ്ലസ് 53 ഡി പ്ലസ് 132 അങ്ങനല്ലേ. അപ്പോൾ ഇതിൽ എയും എയും പോയി. ബാക്കി എൻ മൈനസ് 1 × ഡി എൻ മൈനസ് 1 × ഡി എന്ന് പറയുന്നത് ആരാണ്? ഡി കോമൺ ഡിഫറൻസ്. ഡി ഈസ് ഈക്വൽ ടു നമുക്കറിയാം 15 - 3 ഈസ് ഈക്വൽ ടു 12 ആണ് കോമൺ ഡിഫറൻസ്. എൻ മൈനസ് 1 × 12 ഈസ് ഈക്വൽ ടു 53 × ഡി 12 ആണ് ഇൻറ്റു 12 + 132 എന്തായി? എൻ മൈനസ് 1 × 12 ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ എഴുതാം 53 × 12 2 × 3 6 5 × 2 10 0 3 × 1 3 5 × 1 5 6 3 6 6 36 6 36 + 132. അപ്പോൾ എൻ മൈനസ് 1 × 12 ഈസ് ഈക്വൽ ടു ആഡ് ചെയ്യണം 636 + 132 6 + 2 8 3 + 3 6 6 + 1 7 ഈസ് ഈക്വൽ ടു 768 × 12 അപ്പുറത്ത് പോയാൽ
divided by 12. N minus 1 is equal to 768 by 12. Cancel 768 divided by 12. 6 into 12, 72. Remainder 4, 48. 12 into 4 and 48. So 64 and 80. N minus 1 is equal to 64. Minus 1 upper the word n is equal to 64 plus 1 or n is equal to 65. So n 65 on the t nth term on 132 good 54 the term. Nth term arana n 65 on. So 65th term is 132 more than its 54th term. Pratyeka type question anna. How many 3 digit numbers are divisible by 7? This is AP minus AP. Common difference in the pair, first term in the pair. This question is not AP. But this is AP question. Answer is not AP. How many 3 digit numbers are divisible by 7? Yetra 3 digit numbers in a 7 kunda divide siyam by the manana. Okay. That is 3 digit number 100 and last 3 digit number 999. Okay. So, these numbers are the numbers. That is number 100. 100 in 7 going to divide. Divisible is completely divisible. 1 into 7, 7, 10 minus 7, 3, 30. 4 into 7, 28. Remainder 2. Remainder 2 under. So, it is completely divisible. So, 100 is the number. 100 is the number. That is the number. 101. 7 is 1 into 7, 7, 3, 31. 3, 4 into 7, 28. Remainder 3. No. Here is remainder 2. That is the number. Remainder 3. So, 101 is 3. So, 102 ആവുമ്പോൾ റിമൈൻഡർ എത്ര വരും റിമൈൻഡർ ഇവിടെ 101 ലെ റിമൈൻഡർ 3 വന്നു 100 ലെ റിമൈൻഡർ 2 വന്നു ബുദ്ധിപൂർവം ആലോചിച്ചാടി 1 ആവുമ്പോൾ റിമൈൻഡർ കൂടി 2 ആയപ്പോൾ റിമൈൻഡർ 3 ആവും 4 ആവും 3 ആവുമ്പോൾ റിമൈൻഡർ 5 ആവും 4 ആവുമ്പോൾ റിമൈൻഡർ 6 ആവും അടുത്ത 5 ആവുമ്പോൾ റിമൈൻഡർ 7 ആവില്ല കാരണം ഡിവിസിബിൾ ബൈ 7 അല്ലേ അപ്പോൾ റിമൈൻഡർ എന്താവും 0 ആവും ചെയ്തു നോക്കാം 105 എല്ലാ നമ്പറോടും ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ബുദ്ധിപൂർവം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ 100 ന് 2 ആണ് 1 ന് 3 ആണ് അപ്പോൾ 2 ആവുമ്പോൾ 4 അങ്ങനെ കൂടി കൂടി 5 ആവുമ്പോൾ ഇവിടെ 7 വരണം 7 ആവുമ്പോൾ 7 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് റിമൈൻഡർ 0 വരും വേണമെങ്കിൽ ചെയ്തു നോക്കുക 1 ഇൻ്റു 7 7 ഇവിടെ 3 35 5 ഇൻ്റു 7 35 റിമൈൻഡർ 0 കേട്ടോ റിമൈൻഡർ 0 കിട്ടിയണ്ട അപ്പോൾ നമ്മുടെ എ പിയുടെ ഫസ്റ്റ് ടേം ആ കിട്ടിയ നമ്പറാണ് 105 ഓക്കെ ഇനി ആർ ഡിവിസിബിൾ ബൈ 7 എന്നല്ലേ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെയാണ് ഡിവിസിബിൾ ബൈ ഏത് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നു ആ നമ്പറാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് നമ്പർ കിട്ടി ഫസ്റ്റ് ടേം കിട്ടി 7 ആണ് കോമൺ ഡിഫറൻസ് കൂട്ടിക്കോ 112 വീണ്ടും 7 119 126 എക്സെട്ര ഇങ്ങനെ പോകും ഇങ്ങനെ പോയാൽ മാത്രം പോരാ നമുക്കിതിൻ്റെ ലാസ്റ്റ് ടേമും കൂടി വേണം അതായത് ഈ ഇങ്ങനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ 3 ഡിജിറ്റ് നമ്പറും കൂടെ വേണം അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്പറോട് തുടങ്ങിയാണ് നമ്മൾ ആദ്യത്തെ നമ്പർ കണ്ടുപിടിച്ചത് ഇനി ലാസ്റ്റ് നമ്പർ എടുക്കുക 999 999 ഡിവൈഡഡ് ബൈ 7 1 ഇൻറ്റു 7 7 2 ബാക്കി 29 4 ഇൻറ്റു 7 28 1 19 ആയപ്പോൾ 2 ഇൻറ്റു 7 14 റിമൈൻഡർ 5 ഓക്കെ അപ്പോൾ 999 ആയപ്പോൾ റിമൈൻഡർ 5 ആണ് ഇനി ഇവിടെ നമ്പർ കൂടുന്നതിനനുസരിച്ച് റിമൈൻഡർ കൂടും അപ്പോൾ നമ്പർ കുറയുന്നതിനനുസരിച്ച് റിമൈൻഡർ എന്ത് ചെയ്യണം കുറയണം അങ്ങനെയല്ലേ 100 ആയപ്പോൾ റിമൈൻഡർ 2 101 ആയപ്പോൾ 3 2 ആയപ്പോൾ 4 കൂടിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്പർ താഴേക്ക് പോവാണ് 998 ആകുമ്പോൾ റിമൈൻഡർ എന്ത് ചെയ്യണം കുറയണം അപ്പോൾ റിമൈൻഡർ 4 ആവും 7 ആകുമ്പോൾ ഇവിടെ 3 ആവും 6 ആകുമ്പോൾ ഇവിടെ 2 ആവും 5 ആകുമ്പോൾ ഇവിടെ 1 ആവും 4 ആകുമ്പോൾ എത്രയാവണം
സീറോ ആവണം അപ്പോൾ ഈ നമ്പർ ഒന്നും നമ്മൾ എടുത്ത് ഡിവൈഡ് നോക്കേണ്ട ആവശ്യമില്ല ആരെ നോക്കിയാതി ലാസ്റ്റ് 4 വരുന്നത് അതെരാ 994 ഡിവൈഡ് നോക്കാം 994 ഡിവൈഡഡ് ബൈ എത്രയാണ് 7 1 ഇൻ 7 7 റിമൈൻഡർ 2 29 4 ഇൻ 7 28 റിമൈൻഡർ 1 14 2 ഇൻ 7 14 റിമൈൻഡർ 0 എത്രയാണ് 142 കണ്ടോ റിമൈൻഡർ 0 വന്നല്ലേ അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ലാസ്റ്റ് ടേം 994 ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എ പി ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ലായിരുന്നു അത് വായിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഒരു എ പി ക്രിയേറ്റ് ചെയ്തു 105 12 90 26 അങ്ങനെ ലാസ്റ്റ് ടേം 994 ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര ടേം ഉണ്ടെന്ന് നോക്കിയാൽ പോരെ ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാൻ ഇതിലുള്ള ഈ അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ ടേമുകളും എന്താണ് 37 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 3-digit നമ്പേഴ്സ് ആണ് അപ്പോൾ ഇതിൽ എത്ര ടേം ഉണ്ടെന്ന് നോക്കിയാൽ മതി നമുക്ക് ഈ ഹൗ മെനി എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ കിട്ടും ഓക്കെ ഇതിൽ ഫസ്റ്റ് ടേം എ ഈസ് ഈക്വൽ ടു 105 ആണ് ഡി ഞാൻ പറഞ്ഞു ഡിവിസിബിൾ ബൈ ഏത് നമ്പർ ആണോ അതാണ് നമ്മുടെ 7 അല്ലേ ഇനി ലാസ്റ്റ് ടേമിനെ നമ്മുടെ ജനറൽ ടേം ആയ nth ടേം എന്ന് എടുക്കുക ജനറൽ ടേം എ എൻ ഈസ് ഈക്വൽ ടു ആരാണ് 994 ഓക്കെ ഫസ്റ്റ് ടേം വൺ വൺ ഡിഫറൻസ് nth ടേം ജനറൽ ടേമിന്റെ ഇക്വേഷൻ എ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എ എൻ എത്രയാണ് 994 എ ഫസ്റ്റ് ടേം എത്രയാണ് 105 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ് 7 ആണ് ഇൻറ്റു 7 ഓക്കെ ഈ 105 ഇപ്പുറത്തോട്ട് വന്നേ 994 മൈനസ് 105 ഈസ് ഈക്വൽ ടു എൻ മൈനസ് 1 ഇൻറ്റു 7 സബ്ട്രാക്ട് ചെയ്യാം 994 മൈനസ് 105 14 മൈനസ് 5 9 ഇനി ഇവിടെ 8 ഉണ്ട് 8 മൈനസ് 0 8 ഇവിടെ 9 മൈനസ് 1 8 889 is equal to n minus 1 into 7 into 7 ഇപ്പുറത്ത് വന്നാൽ by 7 8 89 by 7 is equal to n minus 1 by 7 ഡിവൈഡ് നോക്കുക 8 89 by 7 1 into 7 7 ഇവിടെ 1 18 ആയപ്പോൾ 2 into 7 14 റിമൈൻഡർ 4 9 49 ആയപ്പോൾ 7 into 7 49 റിമൈൻഡർ 0 31 27 അല്ലേ അപ്പോൾ 127 ഈസ് ഈക്വൽ ടു എൻ മൈനസ് 1 മൈനസ് 1 ഇപ്പുറത്തു നിന്ന് എന്താവും പ്ലസ് 1 അപ്പോൾ 127 പ്ലസ് 1 ഈസ് ഈക്വൽ ടു എൻ ഓർ എൻ ഈസ് ഈക്വൽ ടു 127 പ്ലസ് 1 128 അപ്പോൾ എൻ 128 ആണ് അതായത് എൻ നമ്പർ ഓഫ് ടേംസ് ആണല്ലോ ഇതിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ് പറയുന്നത് 128 ടേംസ് ഉണ്ട് അതായത് ദേർ ആർ 128 ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 7 ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ലൈ ബിറ്റ്വീൻ 10 ആൻഡ് 250 അതായത് 10-നും 250-ക്കും ഇടയിൽ 4-ന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് സെയിം ആണ് അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞ് വന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേ രീതിക്കാണ് നമ്മൾ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിൽ ബിറ്റ്വീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നിരിക്കുന്ന രണ്ട് നമ്പറും എടുക്കാൻ പറ്റില്ല ഇതിനിടയിലുള്ള നമ്പേഴ്സ് മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റൂ ഓക്കെ അപ്പൊ 10 ആണെങ്കിൽ 4-ന്റെ മൾട്ടിപ്പിൾ അല്ല 11-ഉം 4-ന്റെ മൾട്ടിപ്പിൾ അല്ല 4-ന്റെ മൾട്ടിപ്പിൾ ആദ്യത്തെ മൾട്ടിപ്പിൾ ആരാ 12 അവിടെ 12 ആണ് അപ്പോൾ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 12 ആണ് ഓക്കെ അടുത്ത ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 4 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 4 ആണ് 12 പ്ലസ് 4 16 20 എക്സെട്ര ലാസ്റ്റ് 250 4 കൊണ്ട് ഡിവിസിബിൾ ആണോ 250 അപ്പോൾ അത്രയായി 5 6 4 24 റിമൈൻഡർ 110 1 × 2 × 4 8 റിമൈൻഡർ 2 പറ്റില്ല 250 റിമൈൻഡർ 2 വന്നു അപ്പോൾ 249 ഒന്ന് കുറഞ്ഞാൽ റിമൈൻഡർ കുറയണം 1 ആവും
248 ആവുമ്പോൾ റിമൈൻഡർ 0 ആവും വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക 248 ആണ് ഇതിലെ ലാസ്റ്റ് 4 ന്റെ മൾട്ടിപ്പിൾ എക്സെട്രാ 248 ഓക്കേ ഇനി പഴയ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ടേം അറിയാം എ 12 ആണ് കോമൺ ഡിഫറൻസ് ഡി 4 ആണ് ലാസ്റ്റ് nth ടേം 248 ആണ് ഇക്വേഷൻ an is equal to a plus n minus 1 into d an namukariyam 248 aanu is equal to a 12 aanu 12 plus n minus 1 into 4 plus 12 ipram vannal minus 12 248 minus 12 is equal to n minus 1 into 4 12 varchal 236 is equal to n minus 1 into 4 ipram varumbo divided by 4 236 by 4 is equal to n minus 1 236 ne 4 on divide cheyga 236 by 4 5 4s are 20 3 36 9 4s are 36 0 appo answer 59 59 is equal to n minus 1 minus 1 ipram vannal plus 1 aavum 59 plus 1 is equal to n or n is equal to etra 60 n is equal to 60 adayitha idinagatha etra numbers undu 60 there are 60 multiples of 4 between 10 and 250